ഇന്നത്തെ നമ്മുടെ റെസിപ്പി സേമിയ കൊണ്ടുള്ള നല്ലൊരു ഉപ്പുമാവാണ്. സേമിയ ഒന്നും ഒട്ടൊട്ടി പിടിക്കാതെ എങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് സേമിയ ചേർത്ത് കൊടുക്കാം. ഇത് വറുക്കാത്ത സേമിയാണ്, ഇതൊന്ന് വറുത്തെടുക്കാം. ഇതൊരു ചെറിയ ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച സേമിയ ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ ഒരു 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഓയിൽ ചേർക്കാം. സേമിയ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് ഓയിൽ ചേർക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച സേമിയ ചേർത്തൊന്ന് 1/4 ഭാഗം വേവിച്ചെടുക്കാം. സേമിയ ഒരു 1/4 ഭാഗം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സ്ട്രെയിനറിലോട്ട് മാറ്റി വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഈ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. ടീസ്പൂൺ നമ്മളിട്ടൊന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഒരു 2 പച്ചമുളക് ചേർത്തൊന്ന് വഴറ്റിയെടുക്കും. സവാളയൊക്കെ ഒന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ബീൻസ്, 1/2 കപ്പ് ക്യാരറ്റും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചക്കറിയൊക്കെ ചേർക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഈ പച്ചക്കറിയൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ചേർത്തൊട്ട് പച്ചക്കറിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ സ്ട്രെയിറ്റ് ചെയ്ത് വെച്ച് സേമിയ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്ത് വെച്ചിട്ട് അതും കൂടെ ചേർത്ത് ഇത് 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് നടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ സേമിയ കൊണ്ടുള്ള രുചികൾ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കട്ടയൊന്നും പിടിച്ചിട്ടില്ല. തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.